ഒന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം, ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം, ആ സ്നേഹനയനം പതി ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം. കാത്തിരിക്കുവിൻ സഹോദരരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപൻ ഇതാ വാതുക്കൾ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ ദീർഘസഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യവും ഉള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ സഹോദരരെ, സർവോപരി നിങ്ങൾ ആണയിടരുത്. സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും മറ്റൊന്നിനെയും കൊണ്ടും അരുത്. ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ അതെ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനം ഗ്രഹിക്കുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനും ദൈവഹിതത്തിന് ഒത്തവണ്ണം ജീവിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അങ്ങയെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. പിതാവാൻ ദൈവമേ, അവിടുന്ന് നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പുത്രനാ ദൈവമേ, അവിടുന്ന് ജീവൻ കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളെ ശക്തീകരിക്കുവാനും സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കൂടെ നടക്കുവാനും അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ തമ്പുരാൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. വിശ്വാസത്തോടുകൂടി
അങ്ങയെ തുതിച്ചു മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവത്തിന് വിധേയരായി പിശാചിനോട് നിന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി പാടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ഞങ്ങളോടുള്ള അവിടുത്തെ ദയ മാറിപ്പോവുകയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രയേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. ഓരോ നിമിഷവും സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി മഹത്വ ആരാധന. അത്യുന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി മഹത്വ ആരാധന. ജ്ഞാനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജ്ഞാനം മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം തേടുന്നുവെന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും? ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുവാനും അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് അനുതപിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂഢന്മഞ്ഞാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ യോഗ്യതയല്ല, അവിടുത്തെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാണ് ഞങ്ങളെ നിലനിർത്തുന്നതെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളുടെ ഉള്ളത്തെ അവിടുന്ന് നിറയ്ക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദൈവഹിതമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ. ആഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആരൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ആഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി ുള്ളിൽ തെളിഞ്ഞൊമ്പരം നന്മയായി തീരും. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. തിരുമാറോടു ചേർന്നാൽ ആത്മാവിലാനന്ദമൊഴുകും. ആക്കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി തീരും. ആ തിരുമാറോടു ചേർന്നാൽ ആത്മാവിലാനന്ദം ില്ലയിച്ചാൽ ജീവിതം തന്നെ.
തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം ഈശോ നീ വന്നിടണേ നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലി ചെയ്തു നന്ദി
മനസ്സിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നോ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നോ. ദൈവമാണ് എന്നേകയാശ്രയം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ച ഏകിട. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. A product from Jinu Kumbhambadat Music Factory.